ഹെറാൾ ന്യൂസിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ സഖ്യ സർക്കാരിനകത്തുള്ള വിള്ളലുകൾ വെളിയിൽ കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസും ശിവസേനയും അതുപോലെ തന്നെ എൻ സി പിയും പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം പോരടിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലവും അവർ വെറുതെ വിടുന്നില്ല. എന്ത് കാരണത്തിലെങ്കിലും പോരടിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് അവരുടെ ഒരു നയം മാറിയിരിക്കുകയാണ്. ഇപ്പോഴിതാ പേരുമാറ്റൽ എന്ന് പറയുന്ന ഒരു ചടങ്ങിനെ തുടർന്നാണ് ഈ പോരടി ഉണ്ടായിരിക്കുന്നത്. ഔറംഗാബാദിൻ്റെ പേര് മാറ്റണം എന്നാണ് ശിവസേന ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലൊരു നിർദ്ദേശം ശിവസേന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് സാംഭാജി നഗർ, മറാഠ യോദ്ധാവായിട്ടുള്ള രാജാവായിട്ടുള്ള സാംഭാജിയുടെ പേരിൽ അറിയപ്പെടണം എന്നുള്ള രീതിയിലാണ് ശിവസേന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാംഭാജി നഗർ എന്ന് ഔറംഗാബാദിന് പേര് നൽകുക വഴി തങ്ങളുടെ ഹിന്ദുത്വ ആശയത്തിലുള്ള ബലം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുകയാണ് ശിവസേന മുന്നിൽ കാണുന്നത്. എന്നാൽ ഈ പേരുമാറ്റത്തിനെ എതിർത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസ് രാജ്യത്തെല്ലായിടത്തും നടക്കുന്ന ഇത്തരത്തിലുള്ള പേരുമാറ്റങ്ങളെ എതിർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ മഹാരാഷ്ട്രയിലെ പേരുമാറ്റത്തെ എതിർക്കുന്നത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു വരുന്നത്. എന്നിരുന്നാൽ തന്നെയും മഹാരാഷ്ട്രയിലെ സഖ്യ സർക്കാരാണ്. സഖ്യ സർക്കാരിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു എതിർപ്പ് എങ്ങനെ ഉന്നയിക്കണം, ഏത് രീതിയിൽ ആ പേരുമാറ്റത്തെ എതിർക്കണം എന്നുള്ളതിന് നയപരമായിട്ടൊരു നിലപാട് സ്വീകരിക്കാമായിരുന്നു. എന്നാൽ അങ്ങനെയല്ലാതെ പരസ്യമായിട്ടൊരു എതിർപ്പുമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്യത്ത് പലയിടങ്ങളിലായി ഇത്തരത്തിൽ ഹിന്ദുത്വ രീതിയിലുള്ള പേരുമാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുത്വ രീതിയിലുള്ള പുതിയ പേരുകൾ സ്വീകരിച്ചുകൊണ്ട് സ്ഥലങ്ങളുടെ പേരുകൾ മാറുകയാണ്. അതിനോടൊപ്പമാണ് ഔറംഗാബാദിൻ്റെ പേരും മാറ്റാനായിട്ടുള്ള തീരുമാനം ശിവസേന കൈക്കൊണ്ടത്. എന്നാൽ അതിനെ പരസ്യമായി ഇപ്പോൾ കോൺഗ്രസ് തടഞ്ഞു നിർത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ശിവസേനയ്ക്കൊരു മുന്നറിയിപ്പും കൊടുത്തു കഴിഞ്ഞു കോൺഗ്രസ് നേതാവായിട്ടുള്ള സോണിയാഗാന്ധി. ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് നടക്കില്ല എന്ന് തന്നെയാണ് സോണിയാഗാന്ധി ഇപ്പോൾ മുന്നറിയിപ്പായിട്ട് നൽകിയിരിക്കുന്നത്. എന്തായാലും ശിവസേനയ്ക്ക് കോൺഗ്രസിൻ്റെയും എൻ സി പിയുടെയും സഹായത്തോടു കൂടി മാത്രമേ അവിടെ ഭരണം പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. ഇല്ല എങ്കിൽ വീണ്ടും പഴയപടി ബി ജെ പി പാളയത്തിലേക്ക് എത്തേണ്ടി വരും. ബി ജെ പിയോടൊപ്പം കൂട്ടുകൂടിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് മുഖ്യമന്ത്രി പദം നൽകേണ്ടി വരും എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് അത്തരത്തിലുള്ള ഒരു ഇടർച്ചയാണ് ഇവർ തമ്മിൽ ബി ജെ പിയും ശിവസേനയും തമ്മിൽ ഉണ്ടായതും. അതിനുശേഷമാണ് കോൺഗ്രസ് എൻ സി പി സഖ്യത്തെ കൂടെ കൂട്ടി ശിവസേന അവിടെ ഭരണം പിടിച്ചത്. അങ്ങനെയാണ് ഉദ്ധവ് താക്കറെ അവിടെ മുഖ്യമന്ത്രിയായത്. എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി, ഒന്ന് രണ്ട് മാസങ്ങളായി ഇവർക്കിടയിൽ വലിയ വിള്ളലുകൾ കാണാനാകും. അത്തരത്തിലുള്ള പരസ്പരം വാക്പോരുകൾ ഉണ്ടായിത്തുടങ്ങി. പ്രധാനമായും എൻ സി പി നേതാവായിട്ടുള്ള ശരത് പവാറാണ് ആദ്യമായി രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു കടുത്ത വിമർശനം ഉന്നയിക്കുകയും ആ വിമർശനത്തിന് കോൺഗ്രസുകാർ മറുപടി നൽകാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് ഈ വിള്ളൽ പ്രത്യക്ഷത്തിലാക്കിയത്. അതിനുശേഷം വീണ്ടും ആ വിള്ളൽ വലുതാക്കുന്ന രീതിയിലാണ് പിന്നീട് കോൺഗ്രസിൻ്റെ ഓരോ നീക്കവും ഉണ്ടായത്. കോൺഗ്രസിനെ അവിടെ തകർത്ത് കളയാനാണ് ശരത് പവാറും ശിവസേനയും ശ്രമിക്കുന്നത് എന്നുവരെ ആരോപണമുണ്ടായി. അതുപോലെ തന്നെ കോൺഗ്രസ് മന്ത്രിമാർ, അവർ ആരൊക്കെയാണെന്ന് പോലും കോൺഗ്രസുകാർക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ അവരെ അത്രയും അവജ്ഞയോടെയാണ് മന്ത്രിസഭയിൽ കാണുന്നതെന്നും ആ മന്ത്രിമാർക്ക് ഫണ്ട് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പിഴവുണ്ട്, വലിയ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് അവർ മന്ത്രിസഭയ്ക്കകത്ത്, അവർക്ക് കൈകാര്യം ചെയ്യാനുള്ള ഫണ്ട് പോലും നൽകുന്നില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വരെ അവിടെ ശിവസേനയ്ക്കെതിരായിട്ട് അതുപോലെ തന്നെ എൻ സി പിക്കെതിരായിട്ടും കോൺഗ്രസുകാർ ഉയർത്തുകയുണ്ടായി. എന്നിരുന്നാൽ തന്നെയും അവിടെ ഒരു സഖ്യ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ധവ് താക്കറെ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ബാഹ്യമായിട്ടുള്ള ഒരു കാഴ്ചയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 5 വർഷം പൂർത്തിയാക്കുക ഈ സഖ്യ സർക്കാരുമായിട്ട്. കാരണം അത്രയധികം എതിർചേരിയിലാക്കിക്കഴിഞ്ഞു ബി ജെ പിയെ. ബി ജെ പിക്കെതിരായി രാജ്യത്ത് ഇത്രയധികം ശക്തമായി ആഞ്ഞടിക്കുന്ന മറ്റൊരു പാർട്ടിയില്ല എന്നുള്ള രൂപത്തിലാണ് ശിവസേന ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നത് കൊണ്ട് തന്നെ ബി ജെ പിയുമായി കൂട്ടുചേർന്ന് ഒരു ഭരണത്തിന് ശിവസേന ഇനി തയ്യാറാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും സഖ്യ സർക്കാരിനകത്തുള്ള വിള്ളലുകൾ കൂടുതൽ വലുതായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.